ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, 10th ക്ലാസ് ഇംഗ്ലീഷിലെ മദർ ടു സൺ എന്ന് പറഞ്ഞ കവിതയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ SSLC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്രീസിയേഷൻ ആയിട്ടോ അതല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസർ ആയിട്ടൊക്കെ ചോദ്യം വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി ഇതന്നെ വരുന്നു ഞാൻ ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. നമുക്ക് 4-5 കവിതകളുണ്ടല്ലോ. അപ്പോൾ ഈ കവിതയെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വരാൻ കൂടുതൽ സാധ്യതയുണ്ട് പബ്ലിക് എക്സാമിന്. അപ്പം ഈ കവിതയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഒരു എന്താണ് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഇതിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കവിതയുടെ അപ്രിസിയേഷൻ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് കണ്ടിട്ട് കുറച്ച് ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പരിഷ്കരിച്ചിട്ട് ഒന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും, പേടിക്കേണ്ട. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ മദർ ടു സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക് തന്നെ ഉണ്ട്, അമ്മ മകനോട് അല്ലേ. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ പോയറ്റ് ഉണ്ട്, അമേരിക്കൻ കവി. അദ്ദേഹമാണ് ഇവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണാം. ഈ മച്ചനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കവിത എന്ന് പറഞ്ഞാൽ ഒരു അമ്മ മകന് നൽകുന്ന ഉപദേശം, അഡ്വൈസ് ആണ്. ഓക്കെ, അമ്മ മക്കൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളുടെ അമ്മമാര് നിങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ തരാറുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത്തരത്തിൽ ഒരു അമ്മ, ആ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഷീ ഈസ് എൻ ആഫ്രോ അമേരിക്കൻ വിമൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്രോ അമേരിക്കൻ വിമൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വംശജയായിട്ടുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു ബ്ലാക്ക് വുമൺ ആണ് ഇവിടെ അമ്മ. അപ്പൊ ഈ അമ്മ താൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ, നമുക്കറിയാം അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാര് മുമ്പൊക്കെ വളരെ അധികം പീഡനങ്ങളും ഒരുപാട് സഫറിങ്സും അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. കാരണം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണ വിവേചനം അല്ലെങ്കിൽ വർഗ്ഗവിവേചനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സെഗ്രിഗേഷൻ, ഒരു വിവേചനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറുത്ത വർഗ്ഗക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലേവ്സിനെ പോലെ, അടിമകളെ പോലെയായിരുന്നു അമേരിക്കയിലൊക്കെ വെളുത്ത വർഗ്ഗക്കാർ അവരെ കണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലുണ്ട് ജീവിച്ചിരുന്ന ഒരു അമ്മയാണ് നമ്മുടെ ഈ കഥയിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ കവിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ അമ്മ താൻ അനുഭവിച്ച ജീവിതത്തെ കുറിച്ച് മകന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ജീവിതം ഇന്ന രീതിയിലായിരുന്നു, എന്നിട്ടും ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് നയിച്ചു വിജയകരമായി തന്നെ. അപ്പൊ എന്നെ പോലെ നീയും നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് മുന്നേറണം എന്ന് മകന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഈ ഒരു കവിത. സോ ദ പോയം ഈസ് ഓൾസോ എ മോണലോഗ്. എന്താ മക്കളെ ഈ മോണലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ ഡയലോഗ് എന്ന് കേട്ടിട്ടുണ്ട്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഡയ, രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനാണ് നമ്മൾ ഡയലോഗ് എന്ന് പറയുക അല്ലേ. എന്നാൽ മോണലോഗ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൺലി സിംഗിൾ സ്പീക്കർ, ഒരൊറ്റ സ്പീക്കറെ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ സംസാരിക്കുന്ന ആളെ ഉണ്ടാവുള്ളൂ. ആൻഡ് ദർ ഷുഡ് ബി എ ലിസണർ, ഒരു ലിസണർ ഉണ്ടാവും. സോ ഹിയർ ദ സ്പീക്കർ ഈസ് മദർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആഫ്രോ അമേരിക്കൻ മദർ ആണ് ഇവിടെ സ്പീക്കർ കേട്ടോ, അതായത് സംസാരിക്കുന്ന ആള്. അപ്പൊ ഈ കവിതയിലുള്ള എല്ലാ ലൈൻസും പറയുന്നത് ഒരു അമ്മയാണ്, ഞാൻ പറഞ്ഞ ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു സൈലന്റ് ലിസണർ ഇവിടെ ഉണ്ട്. ആ ലിസണർ ആരായിരിക്കും? ഒരു ടീനേജിലുള്ള ഒരു കൗമാരക്കാരനായിട്ടുള്ള ഒരു മകനാണ്. അപ്പൊ ഒരു അമ്മയും മകനും ഈ കവിതയിലുണ്ട്, പക്ഷെ അമ്മ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് എ മോണലോഗ് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതത്തെ നമ്മൾ ഓട്ടോഗ്രാഫ്, നിങ്ങളിപ്പോ 10th ക്ലാസ് ആണെങ്കിൽ 10th ക്ലാസ് കഴിയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോഗ്രാഫുകളൊക്കെ എഴുതി കൊടുക്കും. അന്നേരം നമ്മൾ ലൈഫ് ഈസ് എ ജേണി, അല്ലെങ്കിൽ ജീവിതം ചക്കയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ജീവിതത്തിന് ഡെഫിനിഷൻ കൊടുക്കുമല്ലോ, ലൈഫ് ഈസ് എൻ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, ലൈഫ് ഈസ് എ ട്രെയിൻ, ജീവിതം ഒരു തീവണ്ടി പോലെയാണ്, ജീവിതം മാങ്ങ പോലെയാണ്, തേങ്ങ പോലെയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ ഒരു മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്, രൂപകം ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദ മെറ്റഫർ ഈസ് എ സ്റ്റെയർ കേസ്. തൻ്റെ ജീവിതത്തെ ഒരു കോണിപ്പടിയോടാണ് എന്ത് ചെയ്യുന്നത്? അമ്മ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ കവിതയിൽ ഉടനീളം നമുക്ക് ജീവിതത്തെ ഒരു കോണിപ്പടിയോട് ഉപമിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരു മെറ്റഫറിനെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഇമേജിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മെറ്റഫർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറയാം. സോ ഇൻ ദിസ് പോയം ദ പോയറ്റ് യൂസസ് ആൻ എക്സ്റ്റെൻഡഡ് മെറ്റഫർ, ദാറ്റ് ഈസ് എ സ്റ്റെയർ കേസ്. ഒരു സ്റ്റെയർ കേസ് ആണ് എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഒരു ആഫ്രോ അമേരിക്കൻ വുമൺ ആണ് ഇതിലെ അമ്മ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പക്ക ഇംഗ്ലീഷിലല്ല ഇവരുടെ സംസാരം. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ കോമൺ ആയിട്ട് ഓരോ സ്ഥലത്ത്, ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന വയനാട്ടിലാണ്, ഞാൻ വളർന്നതൊക്കെ കോഴിക്കോടാണ്. അപ്പൊ ഈ കോഴിക്കോടും വയനാടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് മലയാള ഭാഷയുടെ കാര്യത്തില്. ഇവിടെയൊക്കെ ഇപ്പൊ വയനാട്ടിലൊക്കെ നിങ്ങൾ, താങ്കൾ, നീ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ സിമ്പിൾ ആയിട്ട് ഇജ്, ഓന്, ഓള് ഇങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലെ മലപ്പുറത്തൊക്കെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എടേ എപ്പി, നീ എന്തിനാണ് ചെയ്യണ എന്നൊക്കെ ചോദിക്കില്ല. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തെ, കാസർഗോഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഭാഷ, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ഭാഷകളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡയലക്ട് എന്നാണ് പറയാ. സോ ഇവിടെ ഒരു ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് ഈ കവിതയിലെ കുറെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതിലെ
ചില വാക്കുകൾ ഇംഗ്ലീഷിൽ ഇല്ലാത്തതാണ്. അപ്പം നിങ്ങൾ ഇതെന്തോ ഗ്രാമർ മിസ്റ്റേക്ക് ആണെന്നൊന്നും കരുതണ്ട, ഇത് അങ്ങനെയാണ്. അതായത് ആ അഫ്രോ അമേരിക്കൻ അമ്മ അവളുടെ സ്വന്തം പ്രാദേശിക ഭാഷയിൽ, അവർ അമ്മ മകനോട് പറയുകയാണല്ലോ, അപ്പം അവരുടെ സ്വന്തം പ്രാദേശിക ഭാഷയിൽ സിമ്പിളായിട്ട് മകന് ചില ഉപദേശങ്ങൾ കൊടുക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് അമ്മക്ക് മകനോട് പറയാനുള്ളതെന്ന്. ശ്രദ്ധിക്കാം, അമ്മ തന്നെ മകനെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, വെൽ സൺ, മകനെ എന്താ പറഞ്ഞത്, ഐ വിൽ ടെൽ യു, ഞാൻ നിന്നോട് പറയാം. അതായത് ഞാൻ നിന്നോട് പറയട്ടെ, എന്താ പറയാൻ പോകുന്നത്, ലൈഫ് ഫോർ മീ ഐൻറ്റ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഈ വാക്ക് നിങ്ങൾ ഓർത്തു വെക്കുക, ക്രിസ്റ്റൽ സ്റ്റെയർ. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ പളുങ്ക് ഗോവണി എന്നർത്ഥം, സ്റ്റെയർ എന്ന് പറഞ്ഞാൽ കോണി അല്ലെ, ഗോവണി. അപ്പം ലൈഫ് ഫോർ മീ, ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം, എയിൻറ്റ്, എയിൻറ്റ് എന്ന ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഡയലക്റ്റ് ആണ്, അവരുടെ പ്രാദേശിക ഭാഷയാണ്. ഇതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഹാസ് നോട്ട് എന്നാണ് അർത്ഥം. അപ്പം ലൈഫ് ഫോർ മീ ഹാസ് നോട്ട് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ, അല്ലെങ്കിൽ ഹാസ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. അതായത് ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പളുങ്ക് ഗോവണി ആയിരുന്നില്ല എന്ന്. എന്താ മക്കളെ ഈ പളുങ്ക് ഗോവണി അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ പ്രത്യേകത? ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കും, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ കേട്ടിരിക്കും, വളരെ ക്ലിയർ ആയിരിക്കും. അതിന്റെ മേലെ എന്തെങ്കിലും കറയോ മറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കാണാൻ കഴിയും അല്ലെ, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അതേപോലെ വളരെ സ്മൂത്ത് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് അതിലൂടെ എന്ത് ചെയ്യാം, കയറി പോകാൻ പറ്റും, റിസ്ക്കുകളൊക്കെ കുറവായിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞ എന്താ, എന്റെ ജീവിതം ഒരു പളുങ്ക് ഗോവണി ആണെന്നല്ല പറഞ്ഞത്, ഇസ് നോട്ട് എന്നാ പറഞ്ഞത്, എന്റെ ജീവിതം ഒരിക്കലും ഒരു പളുങ്ക് ഗോവണി ആയിരുന്നില്ല എന്ന്. സോ ഹിയർ മദർ യൂസസ് എ മെറ്റഫർ, ജീവിതത്തെ കമ്പയർ ചെയ്യാൻ മെറ്റഫർ ഉപയോഗിച്ച് സ്റ്റെയർ കേസ് അല്ലെ. അപ്പം എന്റെ ജീവിതം ഒരു കോണിപ്പടിയാണ്, പക്ഷെ അതൊരിക്കലും ഒരു പളുങ്ക് ഗോവണി ആയിരുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം, ഹെർ ലൈഫ് ഈസ് ഫുൾ ഓഫ് ഡിഫിക്കൽട്ടീസ്, അവളുടെ ജീവിതം കംപ്ലീറ്റ് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ഷി ഹാഡ് നോ ലക്ഷറീസ് അല്ലെ, അവളുടെ ജീവിതത്തിൽ അവൾക്ക് ആർഭാടങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഷി ഹാഡ് നോ കെയർ അല്ലെ, അവൾക്ക് വേണ്ടത്ര പരിചരണം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷി ഹാസ് ടു സഫർ മെനി മെനി തിങ് അല്ലെ, മെനി ഡിഫിക്കൽട്ടീസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു വരിയിലൂടെ അമ്മ ഉദ്ദേശിക്കുന്നത്. അത്ര എളുപ്പമായിരുന്നില്ല എന്റെ ജീവിതം അല്ലെ, മൈ ലൈഫ് ഈസ് നോട്ട് ഈസി വൺ അല്ലെ. ദെൻ ഓക്കെ, ഇറ്റ്സ് ഹാഡ് എ ടാക്സ് ഇൻ ഇറ്റ്, പിന്നെ എങ്ങനെയായിരുന്നു എന്റെ ജീവിതം, എന്റെ ജീവിതമാകുന്ന ആ കോണിപ്പടിയിൽ, ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, എന്റെ ജീവിതമാകുന്ന ആ കോണിപ്പടിയിൽ എന്തുണ്ടായിരുന്നു, ടാക്സ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ടാക്സ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ആയിട്ടുള്ള ആണികൾക്ക്, നല്ല മൂർച്ചയേറിയ ആണികൾക്കാണ്, നമ്മൾ ഈ നോട്ടീസ് ബോർഡിലൊക്കെ അടിക്കുന്ന ടൈപ്പ് അറ്റങ്ങനെ പരന്നിട്ടുള്ള ആണികളുണ്ടാവില്ല, അതിനൊക്കെ നമ്മൾ ടാക്സ് ആണി എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ആണികൾ, നിങ്ങൾ ആണി എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ അമ്മയുടെ ജീവിതമാകുന്ന കോണിപ്പടിയിൽ കുറെ ആണികൾ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ആണികളൊക്കെ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന കോണിപ്പടിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാലിന് മുറിയോ പറ്റും, ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അമ്മ അവിടെ എന്താ പറഞ്ഞത്, അമ്മയുടെ ജീവിതത്തിൽ മുഴുവൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അമ്മയുടെ ജീവിതമാകുന്ന ആ കോണിപ്പടിയിലൂടെ കയറി പോകാൻ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത് അല്ലെ. ആൻഡ് സ്പ്ലിൻറ്റേഴ്സ്, അതേപോലെ തന്നെ അമ്മയുടെ ജീവിതമാകുന്ന ആ കോണിപ്പടിയിൽ എന്തുണ്ടായിരുന്നു, സ്പ്ലിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരത്തിന്റെ ചീളുകൾ ഉണ്ടല്ലോ, ഷാർപ്പ് ആയിട്ടുള്ള, നമ്മൾ ആര് എന്നൊക്കെ പറയും, അതേപോലെ മരത്തിന്റെ കൂർത്ത് നിൽക്കുന്ന ചീളുകൾക്കൊക്കെയാണ്, ചെറിയ കഷ്ണങ്ങൾക്കൊക്കെയാണ് നമ്മൾ സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ആ കോണിപ്പടിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് മരത്തിന്റെ ഒരു സ്റ്റെയർ കേസിനോടാണ് അമ്മ തന്റെ ജീവിതത്തെ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തുണ്ട്, ഈ മരത്തിന്റെ ചീളുകൾ തെറിച്ചു നിൽക്കുന്നുണ്ട്, അപ്പൊ കാലൊക്കെ മുറിയാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ബുദ്ധിമുട്ടായിരുന്നു, കയറി പോകും തോറും അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കോവണിയായിരുന്നു, ഒരു കോണിപ്പടിയായിരുന്നു എന്റെ ജീവിതം നമ്മൾ പറയുകയാണ് അല്ലേ. ആൻഡ് ബോർഡ് സ്റ്റോണപ്പ്, അതേപോലെ തന്നെ അതിന്റെ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നിരപ്പലക എന്നും പറയാം, അല്ലെങ്കിൽ ഹാൻഡ്രിൽസ് ഉണ്ടല്ലോ കോണിയുടെ പിടുത്തം, അതിനൊക്കെ നമുക്ക് ബോർഡ്സ് എന്ന് പറയാം. അത്തരത്തിലുള്ള ആ ഒരു കോണിയുടെ ആ നിരപ്പലകയോ അതല്ലെങ്കിൽ അതിന്റെ ഹാൻഡ്രിൽസ് ഒക്കെ എന്താണ് സ്റ്റോണപ്പ്, അതൊക്കെ പഴകി തേഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ ആകപ്പാട് അൽഗുൽത്തായ ഒരു കോണിയായിരുന്നു എന്റെ ജീവിതം എന്ന് മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടേറിയിട്ടാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് മകനോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് വായിൽ വെള്ളിക്കരണ്ടിയായിട്ടും സ്വർണ്ണക്കരണ്ടിയായിട്ടൊന്നും ജനിച്ചതല്ല, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു മകനെ എന്ന് പറയുന്ന ഒരു സൂചനയാണ് അമ്മ എന്ത് ചെയ്യുന്ന ഈ മൂന്നാല് വരികളിലൂടെ കൊടുക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പം ഫസ്റ്റ് സ്റ്റാൻസിൽ അമ്മ പറയുന്നത് സിമ്പിൾ ആണ്, ഹെർ ലൈഫ് ഈസ് നോട്ട് എൻ ഈസി വൺ, ഷി ഹാഡ് ടു ഫേസ് മെനി ഡിഫിക്കൽട്ടീസ് ഇൻ ഹർ ലൈഫ് അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾക്ക് അവളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിരുന്നു. ക്ലിയർ അല്ലേ മക്കളെ. ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് വന്നാലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇവിടെ കൃത്യമായ ഒരു സ്റ്റാൻസ വൈസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഒന്നും കവിതയിൽ ഇല്ല അല്ലേ. അതേപോലെ കൃത്യമായ റൈം സ്കീം ഇല്ല, റൈം പാറ്റേൺ ഇല്ല. ഇങ്ങനെയുള്ള കവിതകൾക്ക് നമ്മൾ ഫ്രീ വേഴ്സ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. സോ ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈൽ, ഒരു ഫ്രീ വേഴ്സ്, ഇത് ഒരു റൈം സ്കീമോ റൈം വേർഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റൈലാണ് ഈ ഒരു കവിത തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം, അടുത്ത വരിയിൽ അമ്മ എന്താ പറയുന്നത്, ആൻഡ് പ്ലേസസ്, എന്റെ ജീവിതമാകുന്ന ആ കോണിപ്പടിയിൽ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു മക്കളെ, വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ. അതായത് എന്റെ ജീവിതമാകുന്ന കോണിപ്പടിയുടെ ആ ഫ്ലോറിൽ എന്തുണ്ടായിരുന്നില്ല, കാർപ്പറ്റ് ഉണ്ടായിരുന്നില്ല എന്ന്. എന്താ ഈ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ പരവതാനി എന്ന് പറയും. നമ്മൾ എങ്ങനെയുള്ള ഗോവണികളുടെ മക്കളെ ഈ പരവതാനിയൊക്കെ കാണുക, നല്ല റെഡ് കാർപ്പറ്റ് ഒക്കെ കാണാറ് എവിടെയാണ്, നമ്മൾ ഈ വലിയ വലിയ കൊട്ടാരങ്ങൾ, നിങ്ങൾ മൈസൂർ പാലസ് ഒക്കെ പോലെ വലിയ വലിയ കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സീരിയൽ, ഹിന്ദി സീരിയലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിലെ കൊട്ടാരങ്ങളിലെ പുരാണ സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിലെ വലിയ വലിയ കൊട്ടാരങ്ങളിലും വീടുകളിലൊക്കെ നമുക്കറിയാം കോണിപ്പടിയുടെ സെന്ററിലൂടെ ഇങ്ങനെ വലിയ പരവതാനിട്ടുണ്ട് മാറ്റ് അല്ലേ. അതെന്തിനാ, നല്ല സ്മൂത്ത് ആയിട്ട് ഒന്നുകൂടി
സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞെന്താ, അമ്മയുടെ ജീവിതമാകുന്ന കോണിപ്പടിയിൽ ഇത്തരത്തിലുള്ള ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നില്ല എന്ന്. സോ ഇവിടെ കാർപ്പറ്റ് മീൻസ് ലക്ഷറി, അതായത് there is no luxury in her life. അല്ലേ, അവളുടെ ജീവിതത്തിൽ ഒരു ആർഭാടം ഉണ്ടായിരുന്നില്ല. അതായത് ഷീ ഫേസ്ഡ് ലാക്ക് ഓഫ് മണി, ലാക്ക് ഓഫ് കെയർ ആൻഡ് അറ്റ്സെട്ര അറ്റ്സെട്ര. അല്ലേ, പണം ഉണ്ടായിരുന്നില്ല, കെയർ ഉണ്ടായിരുന്നില്ല, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബെയർ നെസസിറ്റിയുടെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോയത് എന്നാണ് ഈ ഒരു കാർപ്പറ്റ് എന്ന പദത്തിലൂടെ അവൾ സൂചിപ്പിക്കുന്നത്. ഒരു ആർഭാടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ബെയർ, ഇവിടെ നോക്കിയാൽ ഒരൊറ്റ വാക്ക് കൊണ്ട് ഒരു വരി നമ്മുടെ കവി പൂർത്തിയാക്കുകയാണ്. ബെയർ, നഗ്നപാതയായിട്ട് അല്ലെങ്കിൽ നഗ്നമായിട്ട് അല്ലെങ്കിൽ ശൂന്യമായിട്ട്. ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നം അല്ലെങ്കിൽ ശൂന്യം എന്നൊക്കെ പറയാം അല്ലേ. അതായത് ഒന്നുമില്ലാതെയാണ് ഞാൻ നടന്നത് എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നുമില്ലാതെ നടന്നു എന്നല്ല, അല്ലെങ്കിൽ കാലിന്റെ ചെരുപ്പില്ലാതെ ആ സ്റ്റെയർ കേസിലൂടെ നടന്നു എന്നല്ലോ ഉദ്ദേശിച്ചത്. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ, ഷീ ഹാഡ് എന്താണ് ബെയർ ലക്ഷറി അല്ലേ, അവൾക്ക് വളരെ എന്താണ് ബെയർ ലക്ഷറി, ഒരു ലക്ഷ ആർഭാടം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എന്താണ് ഷീ ഹാഡ് ലാക്ക് ഓഫ് കെയർ അല്ലേ, അവൾക്ക് എന്തുണ്ടായിരുന്നില്ല, കെയർ ഉണ്ടായിരുന്നില്ല, ആരുടെയും എന്താണ് ആരും അവളെ കെയർ ചെയ്യാനുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ലവ് അല്ലേ, അവൾക്ക് എന്തുണ്ടായിരുന്നില്ല, സ്നേഹത്തിന്റെ പരിചരണം ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരും സ്നേഹിക്കാനില്ലാതെ, ആരും കെയർ ചെയ്യാനില്ലാതെ, പണമില്ലാതെ, ലക്ഷറി ഇല്ലാതെ, ആർഭാടങ്ങളില്ലാതെയായിരുന്നു അവൾ ആ ജീവിതമാകുന്ന തന്റെ ജീവിതമാകുന്ന കോണിപ്പടിയിലൂടെ മുകളിലേക്ക് കയറിപ്പോയതെന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ദേനദാ ബട്ട് ഓൾ ദ ടൈം, പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അല്ലേ, എന്റെ കയ്യിൽ കൈയില്ല, എന്റെ കയ്യിൽ പണമില്ല, അങ്ങനെ എന്തോ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി തന്നെ അമ്മന്റെ അവസ്ഥ, ഒന്നും ഇല്ല അല്ലേ, ആരും കൂടെ ഇല്ല, ആരും കൂട്ടിനില്ല, ആരും കെയർ ചെയ്യാനില്ല, കയ്യിൽ അഞ്ച് പൈസ ഇല്ല. എന്നിട്ടും ഇവൾ എന്താ ചെയ്തത്, ബട്ട് ഓൾ ദ ടൈം, പക്ഷെ എല്ലാ സമയത്തും ഐ ഹാസ് ബീൻ എ ക്ലൈംബിംഗ് ഓൺ. ഇവിടെ കണ്ടോ, ഐ ഹാസ് ബീൻ എന്ന ഉദ്ദേശം ഐ ഹാവ് ബീൻ എന്നാണ്, വീണ്ടും ഡയലക്ട് ഉപയോഗിച്ചാണ്. അപ്പൊ ഐ ഹാവ് ബീൻ എ ക്ലൈംബിംഗ് ഓൺ, ഞാൻ കയറിക്കൊണ്ടേ എന്ന്. ക്ലൈംബിയറിനെ കയറാന്നല്ലേ മക്കളെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ കയ്യിൽ ഒന്നുമില്ല, പൈസ ഇല്ല, വളരെ ആരും എന്നെ കെയർ ചെയ്യാനില്ലാതിരുന്നിട്ടും ഞാൻ ആ കോണിപ്പടിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ല. ഞാൻ എന്റെ ജീവിതമാകുന്ന ആ കോണിപ്പടി കയറിക്കൊണ്ടേയിരുന്നു. മുകളുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു എന്നാ പറഞ്ഞത്. ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ്, റീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിച്ചേർന്നു എന്നാ പറഞ്ഞത്. എവിടെ എത്തിച്ചേർന്നു, ചിലപ്പോഴൊക്കെ ചില ലാൻഡിങ്സിൽ എത്തിച്ചേർന്നു എന്നാ പറഞ്ഞത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കോണിപ്പടി, അതായത് ആണികളും അതേപോലെ സ്പ്ലിൻഡേഴ്സ് ഒക്കെ ഉള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോണിപ്പടിയായിരുന്നു എന്റെ ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കോണിപ്പടി കയറി ഇടക്കിടക്ക് ഞാൻ ചില ലാൻഡിങ്സിൽ എത്തിച്ചേർന്നു എന്നാണ് അമ്മ പറയുന്നത്. എന്താ ഈ ലാൻഡിങ്സ് എന്ന് പറഞ്ഞാല്, നമുക്കറിയാം ഒരു കോണിപ്പടി ആണെങ്കിൽ ഇങ്ങനെ കയറി കയറി വരുമ്പോ ചില സമയത്തൊക്കെ കോണിയിൽ ഇങ്ങനെ വിശാലമായിട്ട് നല്ല നിരപ്പായിട്ടുള്ള ഒരു പ്ലോട്ടിൽ എത്തും, വലിയ കോണിയൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും കോണി പിന്നെ റിപ്പീറ്റ് ചെയ്യും, ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും, ഇങ്ങോട്ടേ കയറ്റും, എന്തായാലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, പിന്നെ വീണ്ടും കുറെ കയറി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും ഒരു വലിയ സ്പേസ്. അങ്ങനെ നമുക്ക് തൽക്കാലം റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ആ ടെമ്പററി ഷെൽട്ടേഴ്സിനാണ് നമ്മൾ ലാൻഡിങ്സ് എന്ന് പറയുക. വലിയ കോണികളൊക്കെ കയറുമ്പോൾ നമുക്കറിയാം അല്ലേ, കുറെ കോണി കയറിയാൽ ഒരു സ്പേസ് ഉണ്ടാവും, പിന്നെ അവിടുന്ന് പിന്നെ വളഞ്ഞിട്ട് ഇങ്ങനെ കയറില്ല ചെയ്യുക. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സ്ഥലം. കുറെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കോണി കയറുമ്പോൾ നമുക്ക് കാലിനൊക്കെ വേദന എടുക്കും, അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ കോണിപ്പടിയിൽ ലാൻഡിങ്സ് വെക്കുന്നത്. അപ്പോൾ അതേപോലെ അമ്മയുടെ ജീവിതത്തിലും ചില ലാൻഡിങ്സ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എന്താണ് ജീവിതത്തിലെ ലാൻഡിങ്സ്? മേ ബി അമ്മയ്ക്ക് അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള, മാജിക്കൽ ആയിട്ട് തോന്നിയിട്ടുള്ള ചില ഫേസസ്, ചില അവളുടെ ചില ജീവിതത്തിലെ ചില ഘട്ടങ്ങളായിരിക്കാം അല്ലേ. അതായത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹർ ലൈഫ്, അവളുടെ ജീവിതത്തിലെ കൗമാരം, വാർദ്ധക്യം, യൗവനം പോലുള്ള എന്താണ് ചില ഘട്ടങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച ചെറിയ ചെറിയ സുഖങ്ങളായിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം. എന്തായാലും അല്പം റിലാക്സ് ചെയ്ത് ചില സമയങ്ങളും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവൾ ഈ ഒരു വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആൻഡ് ടേണിങ് കോർണേഴ്സ്, പക്ഷേ ചില സമയത്തൊക്കെ അവൾക്ക് ടേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എങ്ങനെ, ചില കോർണേഴ്സിൽ നിന്ന്, അതായത് ചില മൂലകളിൽ നിന്നൊക്കെ അവൾക്ക് ടേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കോർണേഴ്സ് ഉദ്ദേശിച്ച് ചില ചലഞ്ചസ്, ചില അവളുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ലാൻഡിങ്സ് മാത്രമായിരുന്നില്ല, ചിലപ്പോഴൊക്കെ ചില കോർണേഴ്സ്, ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്തുകൾ അല്ലെങ്കിൽ മുന്നിൽ ചില തടസ്സങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റോട്ടിലൂടെ നേരെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ സ്റ്റെയറിംഗ് തിരിക്കുകയോ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, വളയ്ക്കൂലേ. അതേമാതിരി തന്നെ ഇവളുടെ ജീവിതത്തിലും ചില എന്താണ് ചില കോർണേഴ്സ് ഒക്കെ അവൾ കണ്ടിരുന്നു. പക്ഷെ ആ കോർണേഴ്സിൽ നിന്ന്, ആ ബുദ്ധിമുട്ടേറിയ ചലഞ്ചുകളിൽ നിന്ന് അവൾ എന്ത് ചെയ്തു, ഷീ ടേൺഡ് എന്നാണ് പറഞ്ഞത്. അവൾ തിരിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഷീ ഓവർകം ഹെർ എന്താണ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഹെർ പ്രോബ്ലംസ് എന്താ ബൈ ഹെർ സെൽഫ് അല്ലേ. അവൾ സ്വയം അവളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു എന്നാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അമ്മയുടെ ജീവിതത്തിൽ സുഖങ്ങളുണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു. സങ്കടങ്ങൾ നിറഞ്ഞ സമയത്തെ അമ്മ തന്നെ സ്വയം സോൾവ് ചെയ്തു എന്നാണ് ഈ ഒരൊറ്റ ലൈനിലൂടെ അമ്മ ഉദ്ദേശിക്കുന്നത്. ഇനി പറയണത്, ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്, ചിലപ്പോഴൊക്കെ എനിക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത ലൈനും അതേ മീനിങ് എന്നാണ്, വേർ ദർ എയിൻറ് ബീൻ നോ ലൈറ്റ്, അവിടെ വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ദർ ഇസ് നോ ലൈറ്റ് അല്ലേ, അപ്പം വെളിച്ചം പോലും ഇല്ലാതിരുന്ന, ഇരുട്ടെറിഞ്ഞ ഇല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ അവിടെ ഡാർക്ക് എന്ന് ഉദ്ദേശിച്ചത്, ഇരുട്ട് എന്ന് ഉദ്ദേശിച്ചത്, വളരെ ദുഃഖകരമായിട്ടുള്ള, ചിലപ്പം അമ്മയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട സമയമായിരിക്കാം, അതേപോലെ തന്നെ പണമില്ലാത്ത സമയം. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുന്ന സമയം ഉണ്ടാവും. അത്തരം സമയങ്ങളെയാണ് നമ്മൾ ഇരുട്ടറിഞ്ഞ സമയം അല്ലെങ്കിൽ ഇരുട്ട് മൂടിയ സമയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ അമ്മ പറഞ്ഞത്, എന്റെ ജീവിതത്തിലും ചില ഇരുട്ട് മൂടിയ വഴികളുണ്ടായിരുന്നു, അത്തരം വഴികളിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ അതീവ ദുഃഖകരമായിട്ടുള്ള ചില നിമിഷങ്ങളും എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്താണ്, സോ പോയി, അതുകൊണ്ട് മകനെ ഡോണ്ട് യു ടേൺ ബാക്ക്. ഇവിടെ
മുതലാണ് കറക്റ്റായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന മകൻ എന്താ, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടേൺ ബാക്ക്, നീ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞാൽ അമ്മ കയറിപ്പോകുന്ന അതേ കോണിയിലൂടെയാണ് ഇപ്പം ആരും കയറിപ്പോകുന്നത്, മകനും കയറിപ്പോകുന്നത്. മകൻ്റെ ജീവിതവും അത്ര സ്മൂത്ത് അല്ല. കാരണം എന്താ, മകനും ഒരു ബ്ലാക്ക് മാൻ ആണല്ലോ, ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പോൾ അവൻ്റെ ജീവിതവും അത്ര സ്മൂത്ത് അല്ല. സൊസൈറ്റിയിൽ അവനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മകനോട് പറയണെന്ത്, ഈ പ്രശ്നങ്ങളെയൊക്കെ നീയും അതിജീവിക്കണം. ഒരിക്കലും നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നീ എന്ത് ചെയ്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ഇപ്പം ആ കോണിപ്പടിയുടെ കൗമാരം എന്ന ഘട്ടത്തിൽ നീ എത്തിയിട്ടുള്ളൂ. ചെറിയൊരു ഫേസിലാണ് നീ എത്തിയത് അല്ലേ, ചെറിയൊരു ലാൻഡിങ്സിൽ നീ എത്തിയിട്ടുണ്ട് കൗമാരം എന്ന. പക്ഷേ അവിടേക്ക് നീ കയറി പോകുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ടാവും, ഒരുപാട് എന്താണ് വേദനപ്പെടുന്ന ഓർമ്മകൾ നിനക്കുണ്ടായിട്ടുണ്ടാവും. അതിലേക്കൊന്നും നീ തിരിഞ്ഞു നോക്കരുത്. ഇത് നിങ്ങൾക്കുള്ളൊരു പാഠമാണ്. അതായത് ഇപ്പം ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, ക്രിസ്മസ് എക്സാമിന് എഴുതി പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നൊക്കെ പ്രതീക്ഷ കുട്ടികളുണ്ടാവും. പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ടീച്ചർമാർ നന്നായിട്ട് മാർക്ക് കിട്ടുന്നിട്ടുണ്ടാവില്ല, പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾ നിരാശപ്പെടരുത്. കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം, അതേപോലെ തന്നെ പബ്ലിക് എക്സാം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. കാരണം എന്താ, ഇനി വരാൻ പോകുന്ന മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നും കയറിപ്പോയാൽ ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ ലക്ഷ്യം, എ പ്ലസ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നെവർ ടേൺ ബാക്ക് അല്ലേ. നമ്മൾ കയറിപ്പോയ സ്റ്റെപ്പുകളൊക്കെ വിടുക, ചത്ത കുട്ടിൻ്റെ ജാതകം നോക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഓക്കെ, അതാണ് ഇവിടെ അമ്മയും പറയുന്നത്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ബാക്കോട്ട് തിരിഞ്ഞു നോക്കണ്ട. പകരം എന്താ, ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്. നീ കയറിപ്പോയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീ ഇപ്പം എത്തിച്ചേരിക്കുന്ന ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൽ നീ റെസ്റ്റ് ചെയ്യരുത്, അവിടെ നീ നിൽക്കരുത്. ഓക്കെ, സെറ്റ് ചെയ്യാറെന്താ, അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യല്ലേ, റെസ്റ്റ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഇവിടെ എത്തി, ഇത്രയും കയറി, ഇനി എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇനി മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ തന്നെ നിൽക്കുകയാണ്, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഇനി ജോലി വേണ്ട, എനിക്ക് എ പ്ലസ് വേണ്ട, ഞാൻ പഠിത്തം നിർത്തുകയാണ്, ഇങ്ങനൊന്നും ചിന്തിക്കരുത് ഇല്ലേ. മകനോടും പറയുകയാണെന്ത്, നീ നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, നീ നിന്റെ കോണിയിൽ നീ ഇപ്പം കയറി ആ സ്ഥലത്ത് നീ അവിടെ നിൽക്കരുത്. പകരം എന്ത് ചെയ്യണം, വീണ്ടും ഊർജ്ജത്തോടെ മുകളിലേക്ക് കയറിപ്പോകണം. നിങ്ങളോട് എനിക്കും അത് തന്നെ പറയാനുള്ളത്, ഇപ്പം നിങ്ങളിവിടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ളും ഇപ്പം നിരാശപ്പെട്ട് ഇവിടെ അവസാനിപ്പിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, പൂർവ്വാധികം ശക്തിയോടെ മുകളിലേക്ക് ഉയർന്ന് കയറണം, ഊട്ടി കയറണം. കാരണം മുകളിലാണ് നിങ്ങളുടെ എ പ്ലസ് എന്ന ലക്ഷ്യം കിടക്കുന്നത്, അവിടേക്ക് എത്തണം കേട്ടോ. എന്തെന്നാൽ യു ഫൈൻഡ്സ് ഇറ്റ് ഈസ് കൈൻഡർ ഹാർഡ്, ഇറ്റ് ഈസ് എന്നുദ്ദേശം ലൈഫ് എന്നാണ് കേട്ടോ. അതായത് ലൈഫ്, നിന്റെ ജീവിതം വളരെ കൈൻഡർ ഹാർഡ്, വളരെ ബുദ്ധിമുട്ടാണെന്ന് നിനക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയാൽ പോലും എന്ത് ചെയ്യരുത്, നെവർ ടേൺ ബാക്ക് ആൻഡ് നെവർ സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്. ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ, ജീവിതം എത്ര ബുദ്ധിമുട്ടാണെന്ന് കരുതിയാലും നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, നീ നിന്റെ നടത്തം അല്ലെങ്കിൽ നീ കയറ്റം, നീ ജീവിതമാകുന്ന കോണിപ്പടിയുള്ള ആ കയറ്റമുണ്ടല്ലോ, അതൊരിക്കലും അവസാനിപ്പിക്കരുത്, ഒരിക്കലും പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ഡോണ്ട് യു ഫാൾ ഡൗൺ, നീ ഒരിക്കലും വീണ് പോകരുത്. ഓക്കെ, തളർന്നു പോകരുത്. നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും, ജീവിതം അങ്ങനെ തന്നെയാണ് മക്കളെ, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഒരു ചലഞ്ച് കഴിഞ്ഞ് അതൊന്ന് റിക്കവർ ആകുമ്പോഴത്തേന് അടുത്ത ചലഞ്ച് വരും, അതിനേക്കാളും വരുത്. അപ്പം അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വീണു പോകരുത്, തളരാതെ മുന്നോട്ട് പോകണം. നെവർ ഗിവ് അപ്പ് എന്ന് പറയില്ല, ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദെൻ ഫോർ, എന്തെന്നാൽ ഇവിടെ ഒരു മാതൃകയുണ്ട്. എന്താ അമ്മ പറഞ്ഞത്, ഐ ഹാവ് സ്റ്റിൽ ഗോയിങ് ആണ്. ഇപ്പം അമ്മക്ക് കുറച്ച് പ്രായമായിട്ടുണ്ടാവും, എന്നിട്ടും അമ്മ എന്ത് ചെയ്യുന്നു, ഷീ സ്റ്റിൽ ഗോയിങ് അല്ലേ. അവൾ ഇപ്പോഴും ആ കയറിക്കൊണ്ടിരിക്കുകയാണ്, അവളുടെ ലക്ഷ്യത്തിലേക്ക് ഇനിയും അവളിങ്ങനെ നടന്ന് അടുക്കുകയാണ് അല്ലേ. ദെൻ ഐ സ്റ്റിൽ ക്ലൈമ്പിങ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഞാനിപ്പോഴും കയറിക്കൊണ്ടിരിക്കല്ലേ എൻ്റെ കോണിപ്പടി, അതുപോലെ തന്നെ നീയും കയറണം, എവിടെയും നിൽക്കരുത് അല്ലേ. ദെൻ ആൻഡ് ലൈഫ് ഫോർ മീ ആൻഡ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ജീവിതം ഒരിക്കലും എനിക്കൊരു പളുങ്ക് കോവണിയായിരുന്നില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് എനിക്ക് ചലഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മകനെ നിനക്കും ചലഞ്ചസ് ഉണ്ടാവും, പക്ഷേ നെവർ ഗിവ് അപ്പ്. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോടും, കവിക്ക് നിങ്ങളോടും, എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങൾ. ഈ കവിതയുടെ മെസ്സേജ് എന്നതാണ്, നെവർ ഗിവ് അപ്പ് ഫ്രം യുവർ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. എന്തൊക്കെ ചലഞ്ച് നേരിട്ടാലും നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു വേണം. അപ്പോൾ മക്കളെ, ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ അപ്രീസിയേഷനൊക്കെ നമുക്ക് ഉടൻ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓർത്ത്.